നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ കനത്ത മഴ. ഈ കനത്ത മഴയെ തുടർന്ന് പല ജില്ലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. പക്ഷേ കണ്ണൂരിൽ സംഭവിച്ചത് മറിച്ചാണ്. കണ്ണൂർ കളക്ടർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ വ്യാപക വിമർശനവും പരിഹാസവും. അദ്ദേഹം ഇന്ന് പുലർച്ചെയോടെയാണ് ഫേസ്ബുക്കിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന ആ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. റെഡ് അലർട്ട് ഉണ്ടായിട്ടും നേരത്തെ അവധി പ്രഖ്യാപിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലും അതിനോടനുബന്ധിച്ചുള്ള ആക്ഷേപവും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിരിക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ്, അതായത് ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം അവധി പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതൊക്കെ നേരത്തെ അറിയിക്കേണ്ടേ അംബാനെ? കുറച്ചു കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. ഇതാ പറയുന്നത് രാത്രി വൈകി ഉറങ്ങണമെന്ന്. രാത്രിയെ പകലാക്കി അധ്വാനിക്കുന്ന പാവം കളക്ടർ. ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ കമന്റുകളാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് കീഴെ വരുന്നത്. പലരും അവധിയുടെ കാര്യം രാവിലെയാണ് അറിഞ്ഞത്. ഇതറിയാതെ പലരും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. എന്തായാലും വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ രാത്രി തന്നെ അവർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കണ്ണൂരിൽ അല്പം ഒന്ന് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ കളക്ടർക്കെതിരെ വിമർശനവും അതുപോലെ തന്നെ ട്രോളുകളും വരുന്നത്. അതേസമയം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണ്ണൂർ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റ്, മഴ എന്നിവ തുടരുന്ന സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും കളക്ടർ അറിയിച്ചു. അതേസമയം കണ്ണൂർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുവാദം. December 2 മുതൽ 27 വരെയാണ് പരിശീലനം. സംസ്ഥാനത്തെ 6 ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പരിശീലനം നൽകുന്നത്. പരിശീലനം കഴിഞ്ഞാൽ അരുൺ കെ വിജയൻ വീണ്ടും കണ്ണൂർ കളക്ടറുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ക്രിമിനൽ വിജിലൻസ് കേസുകളിൽ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് അരുൺ കെ വിജയൻ കളക്ടർ ജോലിയിൽ നിന്ന് അവധിയിൽ പോകുന്നത്. കളക്ടർ അരുൺ കെ വിജയൻ കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസവും കളക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അടുത്ത മാസം 6 കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഹർജിയിൽ സർക്കാരിനോടും CBI യോടും ഹൈക്കോടതി നിലപാട് തേടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.